നമസ്കാരം ഭാരതകേസരി ടിവിയുടെ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ ചിഹ്നങ്ങളുണ്ട് ഭാരതത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് ബി ജെ പി ഒരു ദേശീയ പാർട്ടിയായ ആ ബി ജെ പിയുടെ സ്വന്തം ചിഹ്നമാണ് താമര ആ താമര ഇക്കുറി കോവളത്തോ ബത്തേരിയിലോ വിരിഞ്ഞാൽ അവിടെ ജയിക്കുക ബി ജെ പി ആകില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസം അവസാന മണിക്കൂറുകളിലാണ് പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് ഓടി നടന്ന് പത്രിക സമർപ്പിച്ചത് തിരഞ്ഞെടുപ്പ് ചിഹ്നവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്ന അവർക്ക് മറ്റൊരു ചിഹ്നം നേടുന്നതിനുള്ള തന്ത്രപരമായ നിലപാടുകളായിരുന്നു അവസാന റൗണ്ട് നീക്കത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് ഒടുവിൽ ജോസഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നമായി ലഭിച്ചത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് വലിയ നേട്ടമായാണ് കണക്കാക്കുന്നത് ജോസഫിന് മാത്രമല്ല യു ഡി എഫിലെത്തിയ മാണി സി കാപ്പനും ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നമാണെന്നത് മറ്റൊരു കാര്യം മാത്രവുമല്ല ബി ജെ പിയുടെ ചിഹ്നം താമര ഭാരതത്തിന്റെ ദേശീയ പുഷ്പമായ താമര തന്നെ ആയതിനാൽ അത് മാറ്റണമെന്ന ഹർജിയും ഉണ്ടായതാണ് ഒരു ചിഹ്നത്തിൽ ഒട്ടേറെ കാര്യമുണ്ട് പശുവും കിടാവും ചിഹ്നമൊക്കെ കഴിഞ്ഞ് കൈപ്പത്തി തങ്ങളുടെ പാർട്ടി ചിഹ്നമായി കോൺഗ്രസുകാർ സ്വീകരിച്ചതൊക്കെ പഴമക്കാർക്കും ചരിത്ര ബോധമുള്ളവർക്കും നല്ല ബോധ്യമുള്ളതാണ് ഇതൊക്കെയാണ് ഒരു ചിഹ്നത്തിൽ എന്തിരിക്കുന്നു കാര്യമെന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി പോളിംഗ് ബൂത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തീരെ പ്രസക്തിയില്ലാതെ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും മാത്രമാണ് ലഭിക്കുക അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡന്റിറ്റിയാണ് അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചു നൽകുന്ന ചിഹ്നം അത് മാത്രമാണ് പോളിംഗ് ബൂത്തിലെ അവരുടെ ഐഡന്റിറ്റി ബി ജെ പിയുടെ ആ ഐഡന്റിറ്റിയാണ് താമര കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞത് നേമത്താണെന്ന് പറയുമ്പോൾ ബി ജെ പി ജയിച്ചു കയറിയ മണ്ഡലം തന്നെയാണ് കണക്കാക്കുന്നത് കേരള കോൺഗ്രസ് പോലെ ഭിന്നിച്ചും ഒന്നിച്ചും നൂറ് തുണ്ടമാകുന്ന ഒരു പ്രാദേശിക പാർട്ടിയുടെയോ ചെറുകിട പാർട്ടികളുടെയോ കാര്യമല്ല ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ് അതായത് ഭാരതത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പാർട്ടിയായ ബി ജെ പിയുടെ സ്വന്തം ചിഹ്നമായ താമരയുടെ കാര്യമാണ് പറയുന്നത് ഇക്കുറി കോവളത്തും ബത്തേരിയിലും താമര വിരിഞ്ഞാൽ ആ വിരിയുന്നത് ബി ജെ പിയുടെ അക്കൗണ്ടിലാവില്ല എന്നത് ചെറിയ വിഷയമല്ല ഇപ്പോൾ ഗുരുവായൂരിലും തലശ്ശേരിയിലും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത് ഹൈക്കോടതി പോലും കൈയൊഴിഞ്ഞത് നമ്മൾ കണ്ടതാണ് ഒരു ദേശീയ പാർട്ടിയുടെ ചിഹ്നവും പാർട്ടി ഐഡന്റിറ്റിയുള്ള സ്ഥാനാർത്ഥിയും ചെറിയ കാര്യമല്ല എന്ന് തന്നെ പാർട്ടി നേതൃത്വം അറിഞ്ഞ് അനുവദിക്കുന്നതാണ് സ്ഥാനാർത്ഥികളുടെ പാർട്ടി ലേബൽ അതിനാവശ്യമായ കത്തും ഒപ്പുമെല്ലാം ഓരോ സെറ്റ് നോമിനേഷനിലും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും ബോധപൂർവം ഉറപ്പിക്കും ഗുരുവായൂരിലും തലശ്ശേരിയിലും ബോധപൂർവം അതൊക്കെ ഉറപ്പിക്കാത്ത ബി ജെ പി നേതൃത്വം അറിഞ്ഞ് കണ്ട് താമര ചിഹ്നം നൽകിയിരിക്കുകയാണ് ഓവളത്തും ബത്തേരിയിലും സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ഉറപ്പിക്കാൻ ശേഷിയില്ലാത്ത നേതൃത്വമാണ് ബോധപൂർവം മുന്നണിയിലെ മറ്റുള്ളവർക്ക് ചിഹ്നം വിട്ടുകൊടുത്തത് ബി ജെ പിക്ക് കാര്യമായ ക്ഷീണമില്ലാത്ത മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തെ കോവളവും വയനാട്ടിലെ ബത്തേരിയും ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷിനെ പോലെയുള്ളവർ കോവളം മണ്ഡലം സ്വപ്നം കണ്ടതാണ് എന്നാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയുമായി ഇടകലർന്നുള്ള നാടാർ സമുദായത്തിന്റെ മണ്ഡലത്തിലെ സ്വാധീനം പരിഗണിച്ചാണ് നാടാർ സമുദായ അംഗമായ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കോവളത്തെ സ്ഥാനാർത്ഥിയായി ഉറപ്പിച്ചത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലെ ഘടക കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കാമരാജ് കോൺഗ്രസ്കാരന് ബി ജെ പി ചിഹ്നം ലഭിച്ചത് ബി ജെ പി നേതൃത്വം കൃത്യമായി ചെയ്ത ഇടപെടലായാണ് കണക്കാക്കേണ്ടത് ഇതുപോലെ മറ്റൊരു മണ്ഡലമായ സുൽത്താൻ ബത്തേരിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കെ ജാനു ആണ് ആദിവാസി ഗോത്ര നേതാവായി വളർന്നു വന്ന മുത്തങ്ങ ഭൂസമര നായികയായ സി കെ ജാനു മുൻപേ എൻ ഡി എയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇടയ്ക്ക് മുന്നണിയിൽ നിന്ന് വഴുതിമാറി ഇടതു വളയത്തിൽ ലാഭം കണ്ടിട്ട ജാനു ഇപ്പോൾ എൻ ഡി എയിൽ തന്നെ തിരികെയെത്തി ഉറപ്പിച്ചതാണ് ബത്തേരി സീറ്റ് ബി ജെ പി കാരിയല്ലാത്ത സി കെ ജാനുവിനാണ് പാർട്ടി താമരചിഹ്നം വിട്ടു നൽകിയത് നിലവിൽ സി കെ ജാനു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡന്റിറ്റി മറ്റു പാർട്ടികൾക്ക് വിട്ടുകൊടുക്കുന്നതിലെ രാഷ്ട്രീയ തന്ത്രമല്ല രാഷ്ട്രീയ അസ്തിത്വമില്ലായ്മയാണ് ഇതിൽ വിഷയമായിട്ടുള്ളത് പ്രത്യേകിച്ചും ഗുരുവായൂരും തലശ്ശേരിയും ബി ജെ പിക്കാർക്ക് കൈമോശം വന്ന പശ്ചാത്തലത്തിൽ അതിന്റെ ഗൗരവം ചെറുതല്ലതാനും ഗുരുവായൂരിൽ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ പുറത്തായാലും വേണ്ടില്ല കോവളത്തും ബത്തേരിയിലും പാർട്ടി ചിഹ്നവും പ്രാദേശിക പ്രതിനിധാനവും ചേർത്ത് വെച്ച് എങ്ങനെയും പരമാവധി വോട്ടുകൾ നേടുന്നത് മാത്രമാണ് നേതാക്കന്മാരുടെ ലക്ഷ്യമെങ്കിൽ ബി ജെ പി നേതൃത്വത്തെ വിലയിടേണ്ടത് ജനങ്ങളാണ് കേരളത്തിൽ ബി ജെ പിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വലിയ ജനസമൂഹമാണ് പാർട്ടിക്കുള്ളിൽ നേതാക്കൾ കളിക്കുന്നത് അന്തർനാടകങ്ങളും നെറികേടുകളും നേരം പോകുകളുമാകാം രാഷ്ട്രീയ തന്ത്രങ്ങളുമാകാം അവയൊക്കെ വിട്ടാൽ നഷ്ടമാകുന്നത് ഇവിടുത്തെ ഇന്നും ഭൂരിപക്ഷമുള്ള ഒരു ജനതയുടെ പ്രതീക്ഷയാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം